നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് വിഷയം ട്വിസ്റ്റുകളിലൂടെ ശരവേഗം സഞ്ചരിക്കുമ്പോൾ കേരളം ഒരുപോലെ തിരയുന്ന എന്നാൽ പലർക്കും കൂടുതൽ അറിയാത്ത ഒരു പേരുണ്ട്. ഇപ്പോഴത്തെ ദിലീപ് ക്ലിപ്പുകളുടെ റിലീസർ കൂടിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ. ആരാണ് ബാലചന്ദ്രകുമാർ? ഇയാളും ദിലീപും തമ്മിലുള്ള ബന്ധമെന്ത്? രഹസ്യ സ്വഭാവമുള്ള കാര്യം ഇയാളുടെ സാന്നിധ്യത്തിൽ പറയാൻ മാത്രം ബാലചന്ദ്രകുമാറിനോട് ദിലീപ് കാണിച്ച അവഗാഹമായ വിശ്വാസം എന്ത്? ദിലീപിന്റെ നടക്കാതെ പോയ സിനിമയുടെ സംവിധായകൻ മാത്രമായ ബാലചന്ദ്രകുമാർ എങ്ങനെ ദിലീപുമായി ഇത്രമേൽ അടുത്തു? ബാലചന്ദ്രകുമാറിനെ കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് മുൻപരിചയം തീരെയില്ല എന്നത് വാസ്തവമാണ്. 2013 ആസിഫ് അലി നായകനായി എത്തിയ കൗബോയ് ആണ് ബാലചന്ദ്രകുമാറിന്റെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള ഏക സിനിമ. മേരിമാതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽ മാത്യു നിർമ്മിച്ച ചിത്രത്തിൽ ആസിഫ് അലിയായിരുന്നു നായകൻ. മൈഥിലിയായിരുന്നു ഇതിൽ നായിക. അത് വിജയിച്ചില്ല എന്നത് ആണ് സത്യം. പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഒരു സിനിമ പുറത്തിറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നായിരിക്കും. പക്ഷേ അതിനുശേഷം ആ വർഷം തന്നെ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ നായകനാക്കി ബിഗ് പിക്ചർ എന്ന ചിത്രം ഈ സംവിധായകൻ സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ അതും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇനിയാണ് ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിലുള്ള വിശുദ്ധ ബന്ധം തുടങ്ങുന്നത്. ശ്രീശാന്തിന്റെ ചിത്രം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ദിലീപിനെ നായകനാക്കിയുള്ള ബിഗ് പോക്കറ്റ് എന്ന ചിത്രം ബാലചന്ദ്രകുമാർ പ്രഖ്യാപിച്ചു. ചിത്രത്തിലെ കഥാപാത്രത്തിനായി ദിലീപ് പോക്കറ്റ് അടി പഠിക്കുകയാണെന്നൊക്കെയുള്ള വാർത്ത ഉൾപ്പെടെ അന്ന് പ്രചരിച്ചിരുന്നു. തിരക്കഥയുടെ അറ്റകുറ്റപ്പണികൾക്കായി സമയം നീട്ടി. എന്നാൽ അതേസമയം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രൈം ഗവേഷകനും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ പോക്കറ്റ് അടിക്കുന്നതിന് പേരുകേട്ടയാളുമായ സ്വീഡിഷ് വംശജൻ യുഎസ് ബോഗ് അർണോയെയാണ് ഈ ചിത്രത്തിൽ ദിലീപിനെ പരിശീലിപ്പിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നതുമെന്നൊക്കെയുള്ള വാർത്തകൾ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിക് പോക്കറ്റ് എന്ന നടക്കാതെ പോയ സിനിമയാണ് ഇപ്പോൾ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകളും കൊണ്ട് മുന്നോട്ട് വന്നത്. 2014 മുതലാണ് ബാലചന്ദ്രകുമാർ ഈ പറഞ്ഞ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ദിലീപുമായി സൗഹൃദത്തിലാകുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് ബാലചന്ദ്രകുമാർ എഴുതിയിരുന്നു. കൊമേഴ്ഷ്യൽ ഹിറ്റിനുള്ള ചേരുവകളൊക്കെയുള്ള ദിലീപ് സ്കോർ ചെയ്യാവുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ആയിരുന്നുവെന്നത് പറയുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് നീണ്ടുപോയി. എങ്കിലും ദിലീപും ബാലചന്ദ്രകുമാറും വളരെ വലിയ സുഹൃത്തുക്കളായി. ദിലീപിന്റെ വീട്ടിൽ പോലും സ്വാതന്ത്ര്യം ബാലചന്ദ്രകുമാറിന് കിട്ടി. ബാലചന്ദ്രകുമാറാണ് ഇതൊക്കെ പറയുന്നത്. അത്രയും വലിയൊരു അടുപ്പം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ദിലീപും പറയുന്നില്ല. സിനിമയ്ക്ക് വേണ്ടി ഒത്തുചേർന്നവരാണെങ്കിലും അത് മാത്രം നടന്നില്ല. പക്ഷേ മറ്റു പല സംഭവങ്ങളും അതിനിടയിൽ നടന്നു. 2017 ഫെബ്രുവരി 17 രാത്രിയിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദാരുണ അനുഭവങ്ങൾ ഉൾപ്പെടെ ആ കേസിൽ ദിലീപ് അറസ്റ്റിലായപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും ബാലചന്ദ്രകുമാറും ദിലീപും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബാലചന്ദ്രകുമാർ തന്നെ പറയുന്നത്. എന്നാൽ പിന്നീടത് സംഭവിച്ചു. അതിന്റെ കാരണങ്ങളാണ് ചാനലുകളിൽ കൂടിയും മറ്റും മാധ്യമങ്ങളിൽ കൂടിയുമെല്ലാം ബാലചന്ദ്രകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2017 ഈ ചിത്രം ഉപേക്ഷിച്ചതായി ദിലീപ് അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പിക് പോക്കറ്റ്, ഡിങ്കൻ, കുമാരസംഭവം പോലുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ തിരക്കിലായതിനാലാണ് ദിലീപ് പിന്മാറി എന്നാണ് പറയുന്നത്. അതേസമയം ബാലചന്ദ്രകുമാർ പറയുന്നത് സിനിമ ചെയ്യാൻ താൻ താല്പര്യപ്പെട്ടില്ല എന്നാണ്. അതേസമയം ബാലചന്ദ്രകുമാറുമായി സിനിമ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നുമുള്ള കാര്യങ്ങൾ പ്രചരിച്ചു. പ്രശസ്തനായ ഒരു സംവിധായകനൊന്നും അല്ലായിരുന്നതിനാൽ ബാലചന്ദ്രകുമാറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരും നടത്തിയുമില്ല, ഒരിടത്തും കേട്ടുമില്ല. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്കാണ് താൻ പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്നും പിന്മാറാനും ചിത്രം ഉപേക്ഷിക്കാനും കാരണമെന്നാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദിലീപിന്റെ വാദം നേരെ തിരിച്ചുമാണ്. ബാലചന്ദ്രകുമാറിന്റെ പിക് പോക്കറ്റ് താനായിട്ട് ഉപേക്ഷിച്ചതാണെന്നും അതിന്റെ വൈരാഗ്യമാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ കാണിക്കുന്നതെന്നുമാണ് ദിലീപ് പറയുന്നത്. ആ പ്രോജക്ടിന്റെ പേരിൽ തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നും അതുകൂടാതെ തന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുമൊക്കെ ദിലീപ് പറയുന്നുണ്ട്. അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് ഭയന്നിട്ടാണ് ഇല്ലാത്ത ആരോപണങ്ങളും ഭീഷണികളുമായി തന്നെ വേട്ടയാടുന്നതെന്നാണ് ദിലീപ് പറയുന്നത്. തന്റെ വീട്ടിൽ പോലും സ്വാതന്ത്ര്യം കൊടുത്തിട്ടും കൂടെ നിന്ന് തിന്നും കുടിച്ചും തന്നെ വഞ്ചിച്ച ചതിയനാണ് ബാലചന്ദ്രകുമാർ എന്നാണ് ദിലീപ് അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നത്. അതേസമയം തന്നെ ട്വിസ്റ്റ് ഒടുങ്ങാത്ത ഈ കഥയിൽ കഴിഞ്ഞ ദിവസം അവിചാരിതമായി കടന്നു വന്ന സംവിധായകൻ റാഫിയുടെ വാക്കുകൾ പ്രസക്തമാണ്. ദിലീപിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് റാഫി. ഈ കഥയിലേക്ക് റാഫി വരുന്നതും പിക് പോക്കറ്റ് വഴിയാണ്. 2018 ബാലചന്ദ്രകുമാർ എഴുതി വച്ചിരിക്കുന്ന പിക് പോക്കറ്റിന്റെ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്യാനാണ് റാഫിയെ വിളിക്കുന്നത്. റാഫി അത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു.
ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റാഫി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നത് കാർണിവൽ സിനിമാസ് ആയിരുന്നു പിക് പോക്കറ്റ് നിർമ്മിക്കാനിരുന്നത്. അവർ തന്നെയായിരുന്നു പറക്കും പപ്പൻ എന്ന മറ്റൊരു ദിലീപ് പ്രോജക്ടിന്റെയും നിർമ്മാതാക്കൾ. രണ്ടു സിനിമയുടെയും രചന റാഫി ആയിരുന്നു. പറക്കും പപ്പൻ ആനിമേഷനും ഗ്രാഫിക്സും ഒക്കെയുള്ള വമ്പൻ പ്രോജക്റ്റ് ആയിരുന്നു. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ഒരു വർഷത്തെ സമയം വേണമായിരുന്നു. അതുകൊണ്ട് പറക്കും പപ്പന്റെ എഴുത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ റാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് പിക് പോക്കറ്റ് വൈകാൻ കാരണമായി റാഫി സൂചിപ്പിക്കുന്നത്. ആ പ്രോജക്റ്റ് വൈകുന്നതിൽ ബാലചന്ദ്രകുമാറിന് വലിയ മാനസിക വിഷമം ഉണ്ടായിരുന്നുവെന്നാണ് റാഫി പറയുന്നത്. ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുകയാണെന്ന് തന്നോട് ആദ്യം പറയുന്നതും ബാലചന്ദ്രകുമാർ ആയിരുന്നുവെന്ന് റാഫി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിനോട് സാക്ഷ്യം പറയുന്നുണ്ട്. ഇതിനിടയിൽ റാഫി ദിലീപിനെ വെച്ച് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന പ്രോജക്റ്റ് ആരംഭിക്കുകയും ചിത്രീകരണം പൂർത്തിയാക്കുകയും ചെയ്തു. OTT പ്ലാറ്റ്ഫോം ലക്ഷ്യം വെച്ചുള്ള ഒരു സിനിമ. ഈ സിനിമ പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ടാണ് ബാലചന്ദ്രകുമാർ തന്നെ വിളിച്ച് പിക് പോക്കറ്റ് എന്ന പ്രോജക്റ്റിൽ നിന്നും താൻ പിന്മാറുന്നതായി അറിയിച്ചതായാണ് റാഫി പറയുന്നത്. കഴിഞ്ഞ വർഷം മധ്യത്തോടെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ അനൗൺസ് ചെയ്യുന്നത്. ഈ കണക്ക് ബാലചന്ദ്രകുമാറിന്റെ വാദങ്ങളെ ന്യായീകരിക്കുന്നതുമാണ്. എങ്കിലും ദിലീപ് വിഷയത്തിൽ ബാലചന്ദ്രകുമാർ പൊതുസംബന്ധനാണോ എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമാണ്. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ നടിക്ക് നീതി ലഭിക്കാൻ എഴുന്നള്ളിയ മാലാഖയായെന്നും ആരും ബാലചന്ദ്രകുമാറിനെ കാണുന്നില്ല. പക്ഷേ വിചാരണ തീരുന്നതിന് മുൻപ് ആയാലും യഥാർത്ഥ പ്രതികൾക്ക് നേരെ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കുന്ന തെളിവ് നൽകിയ ഒരു വ്യക്തിയായി തന്നെ ബാലചന്ദ്രകുമാറിനെ കാണുന്നു. അതേസമയം തന്നെ കൂടെ നടന്ന ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടന്നിട്ടും ദിലീപിനെ വഞ്ചിച്ച് ഇല്ലാതാക്കിയ വ്യക്തിയായാണ് ബാലചന്ദ്രകുമാറിനോട് ദിലീപിന്റെ ആരാധകർക്കുള്ള സമീപനം. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.